ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യവതിയായ സ്ത്രീ. ആ സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് മറ്റാർക്കും കാണാൻ പറ്റാത്ത, മറ്റാർക്കും എത്തിച്ചേരാൻ പറ്റാത്ത സൗന്ദര്യമാണ്. നമുക്ക് സൗന്ദര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് സങ്കല്പങ്ങളുണ്ട്, ഭാവനകളുണ്ട്. പക്ഷേ ഇനി അതുപോലൊരു സൗന്ദര്യം നേടിയെടുക്കാനായിട്ട് ഒരു സ്ത്രീക്കും ഇനി സാധിക്കില്ല. അത്രത്തോളം മനോഹരിയായിട്ടുള്ളൊരു സ്ത്രീയെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. ആരാണ് യഥാർത്ഥത്തിലൊരമ്മ? അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹനം ഏറ്റെടുക്കാനായിട്ട് സജ്ജയാകുന്നവളാണ് യഥാർത്ഥത്തിൽ അമ്മ എന്ന് പറയുക. ഉദാഹരണം പറഞ്ഞാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ തന്നെ സഹനം ഏറ്റെടുക്കാനായിട്ട് അവൾ തയ്യാറാവുകയാണ്. അവിടെ മുതൽ അവൾ അമ്മയാവുകയാണ്. തീർന്നില്ല, ജീവിതത്തിലെ പല മേഖലകളിലും ഈ സഹനം ഏറ്റെടുക്കുന്ന ഒരു വലിയ പ്രത്യേകത ഈ അമ്മമാർക്കുണ്ട്. കുഞ്ഞിനെ പ്രസവിക്കുന്നു, ആ കുഞ്ഞിനെ വളർത്തുന്നു, ആ കുഞ്ഞിന് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ മാറ്റി നിർത്തില്ല അമ്മ. അവൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുക. തൻ്റെ കുടുംബത്തിലെ ജീവിത പങ്കാളിയുടെ എല്ലാ കുറവുകളെയും വേദനകളെയും ഒക്കെ ഒപ്പം നിൽക്കുന്ന സ്ത്രീയാണ് അമ്മ. അതുകൊണ്ട് ഒരമ്മയെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യവതിയായിട്ടുള്ള ഒരമ്മ, പരിശുദ്ധ കന്യാമറിയം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മനം കവർന്ന സൗന്ദര്യവതി. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ മംഗളവാർത്ത തിരുനാളിന്ന് ആഘോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ മനം കവർന്ന ഈ അമ്മയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ മനം കവർന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. മൂന്ന് തലങ്ങളിലൂടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. സഹനമേറ്റെടുത്തവളാണ് പരിശുദ്ധ അമ്മ. സഹനമേറ്റെടുത്തു, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ദൈവത്തെ സ്വന്തമാക്കുന്നത്. നമുക്ക് സഹനങ്ങൾ ഏറ്റെടുക്കാനായിട്ടൊന്ന് പരിശ്രമിക്കാം. ഈ നോമ്പ് കാലഘട്ടത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങളിലൂടെ, ഈ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഹനം ഏറ്റെടുക്കാനായിട്ട് നിനക്ക് തയ്യാറാകാൻ സാധിക്കുമോ? നിനക്ക് സഹിക്കുന്നവരുടെ അടുത്തേക്ക് പോയിട്ട് ഒന്ന് സാന്ത്വനം നൽകാനായിട്ട് സാധിക്കുമോ? അമ്മ എന്ന് പറയുന്നത് സഹനമേറ്റെടുക്കുന്നവളെ അമ്മ എന്ന് പറയും. മദർ തെരേസയെ നോക്കി, സഹനമേറ്റെടുക്കുന്നവരുടെ കൂടെ നടന്ന ഒരമ്മ. ജീവിതത്തിൽ നിനക്കും ഒരമ്മയാകാൻ സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന വാക്ക് ദൈവത്തിന് നൽകുമ്പോൾ അത് വെറും ഒരു വാക്ക് നൽകി മാത്രമായിരുന്നില്ല, കാൽവരിയോളം ആ സഹനത്തിൻ്റെ ഉച്ചിയിൽ ഈശോയുടെ കൂടെ സഹരക്ഷകയായി തീർന്ന പരിശുദ്ധ അമ്മ. നമുക്ക് സഹനം ഏറ്റെടുക്കാനായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒന്ന് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ദൈവത്തോട് മറുതലിക്കാത്തവളാണ് പരിശുദ്ധ അമ്മ. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ ദൈവം പറയുന്നുണ്ട് എല്ലാം മനോഹരമായിരിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നത് പ്രകാരമാണ്, ഇവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന്. അങ്ങനെ ഹവ്വയ്ക്ക് ജന്മം നൽകുകയാണ്. ഹവ്വ ചിലതിനൊക്കെ മറുതലിച്ചവളാണ്, ദൈവത്തെപ്പോലെ ആകണമെന്ന് ആഗ്രഹിച്ചവളാണ്. ചില അഹങ്കാരമാണ് അവൾക്ക് പറുദീസ നഷ്ടപ്പെടാൻ കാരണം. ആ അമ്മ നമുക്ക് നരകമാണ് കാണിച്ചു തന്നത്. എന്നാൽ പരിശുദ്ധ അമ്മയിലേക്ക് വരുമ്പോഴോ എളിമയുടെ നിറകുടമായി സ്വർഗത്തിലേക്ക് നമ്മളെ വഴി കാണിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഒരു കൊച്ചു കഥ ഇപ്രകാരമാണ്. ആ പെൺകുട്ടി അമ്മയുടെ അടുത്ത് നിന്ന് പറയുന്നുണ്ട്, എനിക്ക് ആ ചെറുക്കനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല, കാരണം അവന് നരകവും സ്വർഗത്തെയും കുറിച്ചൊന്നും വിശ്വാസമില്ല, വിശ്വാസമില്ലാത്തൊരു ചെറുക്കനാണ് അവൻ. അപ്പം അമ്മ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ ആ ചെറുക്കനെ തന്നെ വിവാഹം കഴിക്കണം, വിവാഹം കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അവന് മനസ്സിലായിക്കോളും സ്വർഗവും നരകവും ഉണ്ടെന്ന്. സ്നേഹമുള്ളവരെ, സ്വർഗവും നരകവും കാണിച്ചു തന്ന രണ്ടമ്മമാരെയാണ് നമ്മൾ ചിന്തിച്ചത്, ഹവ്വായും പരിശുദ്ധ അമ്മയും. നമുക്ക് സ്വർഗത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് യാത്രയാകണമെങ്കിൽ ദൈവത്തോട് മറുതലിക്കാതിരിക്കണം. മൂന്നാമത്തേത്, ഏറ്റവും സൗന്ദര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് എളിമയെന്ന പുണ്യമാണ്.
നിന്റെ ജീവിതത്തിലെ എളിമയിലേക്ക് നിനക്ക് വളരാൻ സാധിക്കുന്നുണ്ടോ? നീ അത്രമേൽ സുന്ദരനാണ്, സുന്ദരിയാണ്. പരിശുദ്ധ അമ്മയെ അത്രത്തോളം സൗന്ദര്യവതിയുള്ളൊരു സ്ത്രീയായി മാറ്റുന്നത് അവളുടെ എളിമയെന്ന പുണ്യമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഹനമേറ്റെടുക്കാൻ, ദൈവത്തോട് മറുതലിക്കാതെ ചേർന്ന് നിൽക്കാൻ, എളിമയെന്ന പുണ്യത്തിൽ വളരാനൊക്കെയായിട്ട് നമുക്കൊന്ന് പരിശ്രമിച്ചൂടെ? ദൈവഹിതത്തോട് ചേർന്ന് നിന്ന പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി. നമുക്കും ചേർന്ന് നിൽക്കാനായിട്ട് പഠിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ മനം കവരാനായിട്ട് സാധിക്കണം. എളിമയും സൗന്ദര്യവും ബാക്കി എല്ലാ ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ മനം കവർന്ന് ജീവിക്കാൻ, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മനം കവരാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായിട്ട് എവരെയും അനുഗ്രഹിക്കട്ടെ.